പയ്യന്നൂർ പ്രസ് ഫോറവും ജനകീയ നിർമ്മാണ കമ്മിറ്റിയും മാധ്യമപ്രവർത്തകനായ ഷാജിക്ക് വീട് നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാനം സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു. ബ്ലാക്ക്മെയിൽ ജേർണലിസം വർദ്ധിച്ചു വരുന്ന കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് സ്പീക്കർ പറഞ്ഞു. സ്വതന്ത്ര മാധ്യമപ്രവർത്തനം രാജ്യത്ത് ഭീഷണിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെങ്ങുവീണ് വീട് തകർന്ന പ്രാദേശിക പത്രപ്രവർത്തകനായ ഷാജിക്ക് പയ്യന്നൂർ പ്രസ് ഫോറവും ജനകീയ നിർമ്മാണ കമ്മിറ്റിയും ചേർന്നാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ കൈമാറ്റം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു. പലതരത്തിൽ പത്രപ്രവർത്തനം, ബ്ലാക്ക്മെയിൽ പത്രപ്രവർത്തനം, ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും എഴുതുക, എന്നിട്ട് പണം വാങ്ങിക്കുക, സെറ്റിൽമെന്റ് ശ്രമിക്കുക, അങ്ങനെ സമ്പന്നരാകുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അതൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. പക്ഷെ ഭൂരിഭാഗവും സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ്. ഞാൻ പറഞ്ഞ രണ്ടാം ഗണത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഷാജിക്ക് ഇത്തരം ഒരു വീട് നിർമ്മിക്കാൻ കഴിയാതെ പോയത്. ഒന്നാം ഘട്ടത്തിൽ ആളുകളെപ്പറ്റി നുണ പ്രചരിപ്പിച്ച് സെറ്റിൽമെന്റ് നടത്തി പണം വാങ്ങിക്കുന്ന ആളായിരുന്നുവെങ്കിൽ ഒരു ജനകീയ കമ്മിറ്റിയുടെയും പിന്തുണ ഇല്ലാതെ ഷാജിക്ക് വീട് നിർമ്മിക്കാൻ പറ്റുമായിരുന്നു. തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. കെട്ടിട നിർമ്മാണത്തിന് സഹായിച്ച തൊഴിലാളികളെയും അവാർഡുകൾ നേടിയ മാധ്യമപ്രവർത്തകരെയും ടി ഐ മധുസൂദനൻ എം എൽ എ ഉപഹാരം നൽകി അനുമോദിച്ചു. ടി ഭരതൻ, പി എ സന്തോഷ്, കെ പവിത്രൻ, രാജീവൻ പച്ച എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രസ് ഫോറം അംഗങ്ങളും സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.